ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു കിച്ചൺ സ്പൈസസ്. ഇന്ന് നമുക്ക് ഒരു അടിപൊളി കൊത്തുപൊറോട്ട എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. നമ്മുടെ നാടൻ തട്ടുകടയിൽ കിട്ടുന്ന രീതിയിലുള്ള കൊത്തുപൊറോട്ട നമുക്കിങ്ങനെ വീട്ടിലുണ്ടാക്കാം, നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ് പൊറോട്ട കൂടാതെ ഒരു അത്യാവശ്യ കാര്യമാണ് ചിക്കൻ കറി. ഇപ്പം ഞാൻ ചിക്കൻ ആയതുകൊണ്ട് ചിക്കൻ കറി വേണം. അപ്പോൾ നമ്മൾ വീട്ടിൽ വെച്ച ചിക്കൻ കറീൻ്റെ ബാക്കിയുള്ള കറി വേണം. നമുക്ക് ആദ്യം ഒരു കടായി ചൂടാക്കിയിട്ട് അതിനകത്ത് കുറച്ച് എണ്ണ ഒഴിച്ചു. ആ എണ്ണ ഒന്ന് ചൂടാകുമ്പോഴത്തേക്ക് നമുക്ക് അതിനകത്തേക്ക് പച്ചമുളക് ഇട്ട് കൊടുക്കാം. ഞാനൊരു രണ്ട് പച്ചമുളക് ഇങ്ങനെ സ്ലിറ്റ് ചെയ്ത് ഇട്ടിട്ടുണ്ട്. നമുക്ക് ആ മുളകൊന്ന് ചൂടാക്കിയെടുക്കാം. ഈ മുളകൊന്ന് ചൂടായി വരുമ്പോഴത്തേക്ക് നമുക്ക് ഇതിനകത്തേക്ക് രണ്ട് മീഡിയം സൈസ്ഡ് സവാള, ചെറുതായിട്ട് അരിഞ്ഞ കുത്തി അരിഞ്ഞ സവാള, നമുക്കതും കൂടി ഇട്ട് ഇതിനകത്ത് മൂപ്പിച്ചു കൊടുക്കാം. ഇപ്പം ഞാൻ പറഞ്ഞതുപോലെ ചിക്കൻ്റെ കറി ആയതുകൊണ്ട് നമ്മൾ ചിക്കൻ പൊറോട്ട കൊത്തു പൊറോട്ട ആയതുകൊണ്ട് നമ്മൾ ചിക്കൻ്റെ കറി ആ ഗ്രേവി വെച്ചിട്ടാണ് യൂസ് ചെയ്യുന്നത്. നമ്മൾ വീട്ടിലുണ്ടാക്കിയ ചിക്കൻ കറിയുടെ ബാക്കി വരുന്ന കുറച്ച് ചാറും അതിൻ്റെ കുറച്ച് പീസസും കൂടെ നമുക്ക് എടുത്തിനകത്ത് ഒഴിക്കാം. അല്ലാതെ ഇപ്പോൾ ബീഫ് കൊത്തു പൊറോട്ട ആണെങ്കിൽ അതേപോലെ ബീഫിൻ്റെ കറിയും നമുക്ക് യൂസ് ചെയ്യാം. അപ്പം നമ്മുടെ ഈ പൊറോട്ട ഇങ്ങനെ ഞാനിപ്പോൾ ചെറിയൊരു മൂന്ന് വലിയ പൊറോട്ടയാണ് എടുത്തേക്കുന്നത്. അതിങ്ങനെ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇത് ഈ നമ്മുടെ ഈ സവാള മൂപ്പിക്കുന്ന സമയം കൊണ്ട് നമുക്കത് അരിഞ്ഞെടുത്ത് വെക്കാം. ഞാൻ അങ്ങനെ അരിഞ്ഞ് വെച്ചതാണ് ആ പൊറോട്ട ഇപ്പോൾ കാണിച്ചത്. അപ്പം നമ്മുടെ സവാള ഏകദേശം ഒന്ന് കളറ് മാറി ഒരു പിങ്ക് ഷെയ്ഡായി ഒന്ന് മൂത്ത് വരുന്നുണ്ട്. ഇത് കരിയാതെ അടുക്കി പിടിക്കാതെ നോക്കണം കേട്ടോ. ഈ സവാള ഒന്ന് മൂത്തുന്ന സമയത്ത് നമുക്കിതിനകത്തേക്ക് തക്കാളി, തക്കാളി അതേപോലെ തക്കാളി എടുത്തേക്കുന്നത്, അതും ഇതേപോലെ ചെറുത് ചെറുതായിട്ട് കുത്തിയരിഞ്ഞ തക്കാളിയാണ് എടുത്തേക്കുന്നത്. നമുക്ക് ആ തക്കാളി അതിനകത്ത് നല്ലതുപോലെ ഒന്ന് ഉടഞ്ഞ് ചേരണം. അതുകൊണ്ടാണ് ചെറുതായിട്ട് അരിയുന്നത്. അപ്പം അത് പെട്ടെന്ന് വെന്ത് ഉടയാനായിട്ടത് സഹായിക്കും. അപ്പം തക്കാളിയും സവാളയൊക്കെ നല്ലൊരു മിക്സായി ഒന്ന് വാടി വന്നിട്ടുണ്ട്. ഞാൻ അതിനകത്തേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്തതാണ്. ഉപ്പ് ചേർക്കുമ്പോൾ ആദ്യം കുറച്ച് ഉപ്പ് ചേർത്താൽ മതി. കാരണം നമ്മൾ ഞാൻ നേരത്തെ പറഞ്ഞത് കറി ഒഴിക്കുന്നതുകൊണ്ട് കറിക്കകത്ത് എന്തായാലും ഉപ്പ് കാണും. അപ്പോൾ നമ്മളിപ്പം മൊത്തത്തിലുള്ള ഉപ്പ് ഇട്ട് കഴിഞ്ഞാൽ ഉപ്പ് കൂടിപ്പം. അതുകൊണ്ട് ആവശ്യത്തിന് കുറച്ച് ഉപ്പ് ഇടുക. പിന്നെ നമുക്ക് ലാസ്റ്റ് ഉണ്ടാക്കുമ്പം ഉപ്പ് കുറവാണെങ്കിൽ അന്നേരം നമുക്ക് ചേർത്ത് കൊടുക്കാം. അപ്പം ഞാൻ ഒരു ഈ ഉള്ളിക്കും തക്കാളിക്കും വേണ്ടിയിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതും കൂടെ ചേർത്ത് നമുക്ക് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യാം. ഇത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് ഏകദേശം നടുക്കൊരു ഹോൾ ഒഴിച്ച് നമുക്കൊരു മുട്ട പൊട്ടിച്ചൊഴിക്കുന്നുണ്ട്. അതിന് വേണ്ടിയിട്ട് ഒരു ഹോൾ ഒഴിടുകയാണ്. എന്നിട്ട് അതിനകത്തേക്ക് ഞാനൊരു മുട്ട ഇട്ട് കൊടുക്കുകയാണ്. ഇപ്പം മുട്ട നല്ലതുപോലെ ഇഷ്ടമുള്ള ആൾക്കാരാണെങ്കിൽ നമുക്ക് രണ്ട് മുട്ടയോ ഒക്കെ ഇതിനകത്ത് ചേർത്ത് കൊടുക്കാം. പക്ഷെ ഞാനിപ്പം തൽക്കാലം ഒരു മുട്ട ഇതിനകത്ത് ചേർക്കുന്നുള്ളൂ. അപ്പം നമുക്ക് ആ മുട്ട നല്ലതുപോലെ ഒന്ന് ചിക്കിയിട്ട് ഈ സവാളയും തക്കാളിയും എല്ലാം കൂടെ ആയിട്ട് നമുക്ക് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യണം. ഇവിടെ സവാളയും തക്കാളിയും പച്ചമുളകും മുട്ടയും എല്ലാം കൂടെ ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. ഇതിനകത്തേക്ക് നമ്മൾ ചിക്കൻ കറിയിലുണ്ടായിരുന്ന കുറച്ച് ചിക്കൻ പീസ് ഞാൻ അത് ഷ്രെഡ് ചെയ്തതാണ്. അതും കൂടെ ഇതിനകത്തോട് ചേർത്ത് കൊടുക്കുകയാണ്. ഒരുപാട് ചിക്കൻ പീസ് വേണ്ട, കുറച്ച് ചിക്കൻ പീസ് മതി. ഇൻ കേസ് ഞാൻ നേരത്തെ പറഞ്ഞുള്ള ബീഫ് കൊത്തു പൊറോട്ട ആണെങ്കിൽ ബീഫ് പീസ് ഇതേപോലെ നമുക്ക് ഷ്രെഡ് ചെയ്ത് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതിനകത്ത് മിക്സ് ചെയ്തിട്ട് ഞാൻ ഇതിനകത്തേക്ക് നമ്മൾ മുറിച്ച് വെച്ച പൊറോട്ട ഇട്ട് കൊടുക്കുന്നു. ഇത് ഞാനിപ്പോൾ എടുത്തേക്കുന്ന മൂന്ന് പൊറോട്ട, പക്ഷെ വെച്ച് നല്ല വലിയ സൈസുള്ള പൊറോട്ടയാണ്. നിങ്ങൾക്ക് അതിനനുസരിച്ച് ചെറിയ പൊറോട്ടയാണെങ്കിൽ അതിനനുസരിച്ച് അളവെടുത്ത് മുറിച്ച് വെക്കാം. എന്നിട്ട് ഇതെല്ലാം കൂടെ നമുക്ക് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യാം. ഇതിനകത്തേക്ക് നല്ല മിക്സ് ചെയ്തിട്ട് നമ്മൾ എടുത്തത് ചിക്കൻ്റെ ഗ്രേവി. ഞാനിപ്പോൾ ഏകദേശം ഒരു
രണ്ട് ചെറിയ കപ്പോളം ഗ്രേവി എടുത്തിട്ടുണ്ട്. അതായത് ഞാൻ ഫുൾ ഒഴിക്കുന്നില്ല, ആദ്യം ഒരു കപ്പ് ഗ്രേവി എടുത്ത് ഞാനകത്തേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. എന്നിട്ട് പിന്നെ ആവശ്യമുണ്ടെങ്കിൽ പിന്നെ ഞാൻ ചേർത്ത് കൊടുക്കുക ചെയ്യും. ഇപ്പോൾ കൊത്തുവറുത്ത ആ ഒരു പരിപ അറിയാമല്ലോ, ഒരുപാട് കുഴഞ്ഞു പോകരുത്, എന്നാൽ ഡ്രൈ ആയിരിക്കും, ആ ഒരു മയം ഉണ്ടായിരിക്കണം, അതാണ് കൊത്തുപൊറോട്ടയുടെ ആ ഒരു പരുവ് എന്ന് പറയുന്നത്. അതിനനുസരിച്ച് നമുക്ക് ഗ്രേവി ചേർത്ത് കൊടുക്കാം. ഇപ്പം ഞാനിപ്പം ഒരു കപ്പ് ചെറിയ കപ്പോളം ഗ്രേവി ചേർത്തിട്ടുണ്ട്. അത് ചേർത്ത് ഞാൻ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. നല്ല മിക്സ് ചെയ്യുമ്പോൾ നല്ലതുപോലെ മിക്സ് ചെയ്യണം, കാരണം ആ ഗ്രേവിയും എല്ലാം പൊറോട്ടയുടെ എല്ലാ സൈഡിലും എത്തണം. ആ രീതിയിലാണ് നല്ലപോലെ മിക്സ് ചെയ്യാൻ. ഞാനിതിനകത്ത് കുറച്ചും കൂടെ ഗ്രേവി ഒഴിച്ച് കൊടുക്കുകയാണ്. ബാക്കി ഏകദേശം ഒരു കുഞ്ഞ് ബാക്കി ഒരു കപ്പോളം, അങ്ങനെ ഏകദേശം ഞാൻ രണ്ട് ചെറിയ കപ്പോളം ഗ്രേവിയാണ് എടുത്തേക്കുന്നത്. അത് നോക്കുമ്പോൾ പറയാം പൊറോട്ട കുറച്ചും കൂടെ ഡ്രൈ ആയിട്ടുണ്ട്, അതുകൊണ്ടാണ് ഞാൻ കുറച്ചും കൂടെ ഗ്രേവി ഒഴിച്ച് കൊടുക്കുന്നത്. അത് പൊറോട്ടയും ചിക്കൻ കറിയും നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ നമ്മുടെ വീട്ടിൽ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. അതിന് വേണ്ടിയിട്ട് നമ്മുടെ തട്ടുകടയിലോ അങ്ങനെ പോയി നമ്മൾ വെയിറ്റ് ചെയ്യണ്ട, നമുക്ക് വീട്ടിൽ തന്നെ ടേസ്റ്റി ആയിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. അപ്പം ഈ കറിയും പൊറോട്ട എല്ലാം കൂടെ മിക്സ് ചെയ്ത് എന്നിട്ട് ഇതിനകത്തേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് ഇതിനകത്തേക്ക് ഞാൻ കുറച്ച് കുരുമുളക് പൊടിയും കൂടെ വിതറി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതേ കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് ഞാൻ ഇത് മിക്സ് ചെയ്യും. ഈ സമയത്ത് ഫ്ലെയിം ലോയിൽ വെച്ചിട്ട് വേണം കേട്ടോ ചെയ്യാൻ, അല്ലെങ്കിൽ പൊറോട്ട വീണ്ടും കരിഞ്ഞ് പോയി കഴിഞ്ഞാൽ നമുക്ക് ടേസ്റ്റ് ഉണ്ടാവില്ല. എന്നിട്ട് ഇതിനകത്തേക്ക് കുറച്ച് മല്ലിയില കുത്തി അരിഞ്ഞതിടുക. എന്നിട്ട് കുറച്ച് നമ്മുടെ പച്ച സവാള കുത്തി അരിഞ്ഞതും കുറച്ച് പച്ച തക്കാളിയും കൂടെ ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പം എത്രത്തോളം തക്കാളിയും സവാളയും അതിനകത്ത് ചേർക്കുന്നു അത്രത്തോളം ടേസ്റ്റിയാണ് ഈ കൊത്തു പൊറോട്ടയ്ക്ക്. എന്നിട്ട് ഇതാണ് ഇതിൻ്റെ മെയിൻ ഒരു പാർട്ട്, കൊത്ത് ചെയ്യുക. അതിന് വേണ്ടി ഞാൻ രണ്ട് തടി വെച്ചിട്ടുള്ള രണ്ട് സ്പൂണെടുത്ത് ഞാൻ ഇങ്ങനെ ചിക്കി 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 കൊടുക്കുകയാണ്. അപ്പം അത് എത്രത്തോളം നമുക്ക് ചെയ്യാൻ പറ്റുന്നു അത്രത്തോളം അത് ടേസ്റ്റിയാവും സോഫ്റ്റും ആവും. അപ്പം നമ്മളത് സൂക്ഷിച്ച് രണ്ട് തവി കൊണ്ട് ഇത് നല്ലതുപോലെ ഇങ്ങനെ കൊത്തി 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 അതെടുക്കണം. നല്ലതുപോലെ കൊത്തി കഴിഞ്ഞിട്ട് നമുക്ക് അവസാനം വേണമെങ്കിൽ ഒന്നും കൂടെ കുറച്ച് സവാളയും കുറച്ച് തക്കാളിയും കരിവേപ്പിലേക്ക് ഇട്ട് നമുക്ക് ഗാർണിഷ് ചെയ്തെടുക്കാം. അപ്പം നമ്മുടെ തട്ടുകട സ്റ്റൈലിലുള്ള നമ്മുടെ നാടൻ കൊത്തു പൊറോട്ട റെഡി ആയിട്ടുണ്ട്. നിങ്ങൾ എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. എന്നിട്ട് പുതിയ വീണ്ടും റെസിപ്പി ആയിട്ട് വീണ്ടും വരുന്നിടം വരെ ബൈ ബൈ, ടേക്ക് കെയർ.